ഞാൻ പഠിക്കായിരുന്നു മമ്മി. ആ ഒരു പഠിത്തക്കാരി വന്നേക്കുന്നു. മാർക്കാണെങ്കിൽ കൊട്ടപ്പടി ഓരോ പരീക്ഷയ്ക്ക് വാങ്ങിച്ചു കൂട്ടുന്നത്. പോയി ഉള്ളിമുളക് അരച്ചോണ്ട് വാടി. ഒരു പുത്തകം തുറന്നു പിടിച്ചോണ്ടാ പിന്നെ മറ്റു പണിയൊന്നും ചെയ്യണ്ടല്ലോ. നിന്റെ പ്രായത്തിലുള്ള ഓരോ പെമ്പിള്ളേർ ചെയ്യുന്ന ജോലി കാണണം, അവര് പഠിക്കുകയും ചെയ്യും. നീയോ രണ്ടുമില്ല. എടി സീനെ, പോയ കഥകൾ തുറന്നു കൊടുക്കടി. ഇപ്പൊ തുറക്കാം മമ്മി. എടി റീനെ, അരച്ച കഴിഞ്ഞ കൊണ്ടുപാടി. ഹോ, നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ 10 പേര് പുറകെ നടക്കണം. ഒന്ന് വേഗം കൊണ്ടുപാടി. എന്തിനാടി കുഞ്ഞിനെ വെറുതെ വഴക്ക് പറയുന്നത്? അവള് പഠിക്കുന്ന കുട്ടിയല്ലേടി. ഒരു കുഞ്ഞ്. ഒരു കഷ്ണം ഉള്ളി മുളക് കല്ലേ വെച്ച് അരച്ചെന്ന് കരുതി കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. വീട്ടിലെ പണി കഴിഞ്ഞുള്ള പഠിത്തമൊക്കെ മതി. ഇന്ന് ഇങ്ങോട്ടാ ചെല്ല്, പോയിരുന്ന് പഠിക്ക്. ഇനി അമ്മ അടുക്കളെ പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞ് പുന്നാരം മോള് തോറ്റു പോണ്ട. ചെല്ല്. കുട്ടികളോട് കുറേ കൂടി സ്നേഹത്തിൽ പെരുമാറണം, ഇല്ലെങ്കിൽ ഒരിക്കലും അവരുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകത്തില്ല. എനിക്കിപ്പോ അങ്ങനെ ആരുടെ സ്ഥാനം വേണ്ട, അത് മുഴുവൻ നിങ്ങൾ അങ്ങെടുത്തോ. ഇത് എവിടെ നീ അരി മേടിച്ചത്? കാ കാശിന് കൊള്ളത്തില്ല. ഇത് ഞാൻ സാധനം മേടിക്കാൻ വിട്ടപ്പോഴേ ഞാൻ ഓർത്തതാ, പുഴുക്കത്ത് വേണ സാധനം കൊണ്ടുവരത്തുള്ളന്ന്. മറ്റേ പുതിയ അടിച്ചു നോക്ക്, നല്ല സാധനങ്ങൾ അതിനകത്തുണ്ട്, ചുമ്മാ കിടന്ന് ചാടാതെ. അതാ ഇപ്പൊ കുറ്റം. നമ്മൾ എന്നാണാവോ കാര്യങ്ങൾ ഇങ്ങനെ വകതിരിവോടെ ചെയ്യാൻ തുടങ്ങിയത്? എന്റെ സോഫി, നിന്റെ നാക്ക് ചൊറിയുന്നുണ്ടോ? വെറുതെ കിടന്ന് വഴക്കടിക്കാതെ. ഓരോരോ കാര്യങ്ങൾ ഓർത്ത് എങ്ങനെ ചൊറിയാതിരിക്കും? എന്ന് നിങ്ങളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയ കഷ്ടകാലം. എന്റെ അപ്പച്ചൻ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയത്. മക്കളെ ചോറ് മാത്രം കൊടുത്ത് വളർത്തിയതിന്റെ കേടാ. ചൊല്ലൂടെ തരാനേ നിന്റെ അപ്പന് കഴിവില്ലാതെ പോയി. എന്റെ അപ്പച്ചനെ കുറ്റം പറയുന്നു, അതിന് നിങ്ങൾക്ക് ആരെ അധികാരം തന്നത്? തെക്കേ കണ്ടത്തിൽ അവറാച്ച മോശക്കാരനാണെന്നേ ഇന്ന് വരെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കാരെ പോലെ കാ കാശിന് ഗതിയില്ലാത്ത അസൂയക്കാരെ അങ്ങനെ പറയൂ. എന്റെ മമ്മി, ഒന്ന് മിണ്ടാതിരിക്കാമോ? ഞങ്ങൾക്ക് പഠിക്കണം. അല്ലേലും എനിക്കറിയാടി നീയൊക്കെ ഇതിന്റെ സൈഡാണെന്ന്. നന്ദി കേട്ടോ നിങ്ങള്. നീ ഒന്ന് അടങ്ങ് സോഫി, ആ കുട്ടികൾ 4 അക്ഷരം പഠിക്കട്ടെ. നിന്നോട് എന്ത് പറഞ്ഞാൽ എന്നെ പന്തീരാണ്ട് കൊല്ലം നായുടെ പാല് കൊള്ളിട്ടാലും അത് വളഞ്ഞേയിരിക്കും. മോള് പോയി പഠിക്ക്. അതെ, അത് അങ്ങനെ തന്നെയാ. ഞാൻ ഇത് തന്നെ കേക്കണം. അല്ലേലും കൊറേ നാളായി നിങ്ങൾക്ക് എന്നെ തീരെ പിടിക്കുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സോഫിയെ, ഉണക്കമീൻ തീർന്നുകൂടി? അതേലേ ഒരു 2 കഷ്ണം വറുത്തിരുന്നു ഊണിനൊരു സുഖമുണ്ടായിരുന്നു. ചെന്ന് വറക്ക്. ആകെ ഞാൻ ഒരുത്തിയുണ്ട്, എന്തെല്ലാം ചെയ്യണം? അഞ്ചേറി ഇഞ്ചേറി ഉണ്ടാക്കിണ്ടിരുന്നാ മതിയല്ലോ. പറയുമ്പോ എളുപ്പാ. എന്നാ ഒരു കൈ സഹായത്തിന് ഇവളുമാര് വരുമോ? പുസ്തകം തുറന്നിരുന്നാ പിന്നെ ഭൂമി കുനിഞ്ഞു പുല്ല് പറിക്കില്ല. പകല് മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന കുറച്ച് മനസമാധാനത്തിന് വേണ്ടിയാ. അപ്പൊ ചെണ്ടേ കൂലുമായിട്ട് അവള് തുടങ്ങും. എനിക്കറിയാം, കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു മനസ്സമാധാനക്കട അല്ലേ? ഞാൻ തൊലിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കും, അപ്പൊ നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ. കൊണ്ട ഇന്ദ്രവളുമാരായിട്ട് അഴിഞ്ഞേട് നടക്കാല്ലോ. ആറുപോടി ഞാൻ അഴിഞ്ഞാടിയത്. കുട്ടികൾ ഇരിക്കുമ്പോ അനാവശ്യം പറഞ്ഞ അടിച്ചു പോലെ പല്ലിയാൻ തെറിപ്പിക്കും. തെറിപ്പിക്ക്, അന്ന് ഞാൻ ഇവിടെ ഇറങ്ങും. മോദിയായി നിങ്ങളുടെ കൂടെയുള്ള പൊറുതി. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഓ, അപ്പൊ അതാ മനസ്സിൽ പല്ലേ. നിനക്ക് ഇവിടുത്തെ നീ പോടി. എന്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് നിന്റെ ആവശ്യമില്ല. എന്നെ ഇറക്കി വിട്ടച്ച് കണ്ടവളുമാരെ ഇവിടെ താമസിക്കാനല്ലേ? അനാവശ്യം പറയുന്നത് നിന്നോട് ഞാൻ പാലവട്ടം പറഞ്ഞിട്ടുള്ള ക്ഷേമയ്ക്ക് ഒരു അതിരുണ്ട്. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിങ്ങൾ എന്നെ തല്ലിയല്ലേ? കാണിച്ചു തരാം ഞാൻ, കാണിച്ചു തരാം. നിന്നെ തല്ലിയല്ല, കൊല്ലുക ചെയ്യേണ്ടത്. പപ്പാ ദേ മമ്മി ഇറങ്ങി പോകുന്നു. മമ്മി, മമ്മി, മമ്മി പോലെ മമ്മി വിടരി എന്നെ. നീയൊക്കെ അതിന്റെ സൈഡല്ലേ, കാണരുതെനിക്ക്. ഞാൻ ചത്താ നിനക്കൊക്കെ എന്നെ. സോഫി, നീ അകത്തോട്ട് പോ, നാട്ടുകാരെ കണ്ട എന്ത് വിചാരിക്കും? തന്റെ തല്ലും തൊഴി കൊണ്ട് കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. രാത്രി കള്ളം കുടിച്ചോണ്ടെന്ന് പെണ്ണുമ്പിള്ള തല്ലുന്ന തന്റെ സ്വഭാവം നാട്ടുകാരറിയിട്ടെ. പോകഞ്ഞ് പോകഞ്ഞ് അവസാനം കത്തി.
രണ്ടും കൂടെ എന്തോരോ ഒലിപ്പീരായിരുന്നു. സോഫി, നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നു കേൾക്ക്, നീ അകത്തോട്ടിയല്ലേ. കണ്ടില്ലേ പെരുവഴിക്കിരുന്ന് തല്ലുകൂടുന്നത്? കുടുംബത്തിൽ പറഞ്ഞവരുടെ പണിയാണ് ഇത്. കണ്ടിട്ട് എന്റെ തൊലിയുരിഞ്ഞു പോകും. രണ്ടാൾക്കും വീട്ടിനകത്ത് സ്ഥലം പോരാഞ്ഞ് ഇപ്പൊ പെരുവഴിയിലായോ കലഹം. അല്ല, ഇതാവുമ്പോ അയൽവാസികൾക്ക് ഒളിഞ്ഞു എന്ന് കേട്ട് രസിക്കണ്ടല്ലോ. നീ വാടി. എന്താടോ ഇതൊക്കെ, ഓടുന്നവനെ ഉരുണ്ടു വീഴും. കുടുംബാവുമ്പോ വഴക്കും പിണക്കും ഒക്കെ പതിവാ. അതൊക്കെ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കുന്ന വിവേകികൾക്ക് ചേർന്നത്. അല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ പൊതുവഴി കടന്ന് തല്ലുകൂടുകയല്ല വേണ്ടത്. എന്റെ ചക്രമമ്മ പറഞ്ഞാൽ ഇവള് കേക്കണ്ടേ? ഏത് നേരവും മടക്ക, ഒന്നുകിൽ കുട്ടികളോട് അല്ലെങ്കിൽ എന്നോട്. എത്ര നാളാന്ന് വെച്ചാ സഹിക്കുക? എന്നെ അങ്ങനെ ആരും ബുദ്ധിമുട്ട് സഹിക്കണ്ട, ഞാൻ എന്റെ വീട്ടിൽ പൊക്കോളാം. നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു. ഈ നരകത്തിലേക്ക് ഇനി ഞാനില്ല. സോഫി, ഒരു വാശി എടുത്ത് എടുത്തിയാടിയാൽ തിരിച്ചു കയറുക അത്ര എളുപ്പമല്ല. നിങ്ങളുടെ സ്വാർത്ഥത മൂലം നിങ്ങൾ പരസ്പരം പിരിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തോ. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും വേദനയും നിങ്ങൾ മറന്നു. മക്കളെ, ദാമ്പത്യ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. അത് തല്ലിത്തകർക്കാൻ എളുപ്പമാണ്, പടുത്തുയർത്താനാ പാട്. ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എങ്കിലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂ.